عن أهل وحي الله عن حملة القرآن السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الصلاة والسلام على شرف رسول الله وعلى آله وصحابه الفائزين من الله شبيه كبدر الليل بل أنت أنبرو ൂമുസോത്തുൻ വീ ക ജൗഹറൂ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പരിശുദ്ധമായ അറമലാനിൽ നോമ്പലിഷ്ഠിക്കാനും ശുദ്ധമായ ഖുർആാൻ ധാരാളം പാരായണം ചെയ്യാനും തറാവീഹ് നമസ്കരിക്കാനും അള്ളാഹു നമുക്ക് വലിയ തോഫീക്ക് നൽകട്ടെ ആമീനി അറബുൽആാലമീൻ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ റമലാലിൻ്റെ നോമ്പിൻ്റെ നീയത്തിനെക്കുറിച്ചാണ് ഒരാ റമലാമ റമലാലിലെ ഒരു ദിവസത്തെ നോമ്പിൻ്റെ നീയത്ത് മറന്നു പോയാൽ അവൻ എന്ത് ചെയ്യണം അവനിക്ക് വല്ല പരിഹാരമുണ്ടോ അതുപോലെ റമലാനിൻ്റെ ഒന്നാമത്തെ രാത്രി ഈ റമലാനിലെ എല്ലാ ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കാനും ഞാൻ കരുതിയെന്നൊരാൾ നീയത്ത് പറഞ്ഞാൽ മാലക്കീ മതഹ് പ്രകാരം അങ്ങനെ പറഞ്ഞാൽ അവനിക്ക് ഏതെങ്കിലും ദിവസം നോമ്പിൻ്റെ നീയത്ത് വക്കാൻ മറന്ന് പോയാലും അവനിക്ക് ആ ദിവസത്തെ നോമ്പ് ലഭിക്കും എന്നതാണ് ഷാഫി മതഹ് പ്രകാരം തന്നെ അങ്ങനെ പറയുക സുന്നത്തുണ്ട് അങ്ങനെ പറഞ്ഞാൽ അവനിക്ക് അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ദിവസത്തെയും നീയത്തില്ലാതെ തന്നെ നോമ്പ് ലഭിക്കുമോ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മുഴുവനായിട്ടും ഈ വീഡിയോ കേൾക്കണം അപ്പോഴേ അത് പൂർണ്ണമായി മനസ്സിലാവുള്ളൂ എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന ഭൂരിഭാഗം ആളുകളും എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ഷാഫി മദഹബുകാരായിരിക്കും അപ്പോൾ ഷാഫി മദഹബിൻ്റെ പ്രബലമായ വീക്ഷണ പ്രകാരം ഓരോ നോമ്പിനിക്കും ഓരോ രാത്രി തന്നെ നെയ്യത്ത് വെക്കൽ നിർബന്ധം സുന്നത്ത് നോമ്പതിന്ന് വ്യത്യസ്തമാണ് സുന്നത്ത് നോമ്പിന് ഉച്ചയ്ക്ക് മുമ്പ് നെയ്യത്ത് വെച്ചാലും മതി മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാത്രി മറന്നു പോയാൽ ഫറലായ നോമ്പിനിക്ക് അത് തന്നെ വേണം അങ്ങനെ രാത്രി അവൻ നെയ്യത്ത് മറന്നു പോയാൽ അവനക്ക് പിറ്റേത് നോമ്പ് ഇല്ല എന്നതാണ് ഷാഫി മുഹബിലെ പ്രബലമായ വീക്ഷണം അപ്പോൾ ഇത് മാത്രം കേട്ട് നിങ്ങൾ പോവരുത് ഇതിന് വല്ല പരിഹാരമുണ്ടോ ഒരാളങ്ങനെ ദിവസം മറന്നു പോയാൽ അവനക്ക് വല്ല പരിഹാരവുമുണ്ടോ മഹാന്മാരായ ഫുഗ്ഹാക്കൾ അതിന് പരിഹാരം നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം ഫ ഷാഫി മദഹബിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഫതുൽ മൊയീൻ എന്ന കിതാബിൽ മഹാനായ സൈനുദ്ദീൻ മഹ്ദൂ മുറദി അള്ളാഹുനു മാലിക്കി ഹനഫി മദഹബുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിന് പരിഹാരം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ മദബുകളെ തക്കലീത് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മഹാനവർഗ് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾ നമ്മൾ പറഞ്ഞു നോക്കുക ഒരാൾ ഷാഫി മധേഭകാരനായൊരു വ്യക്തി നമ്മളൊക്കെ ഷാഫി മതേപകാരാണ് നാം ഒരു ദിവസം നോമ്പിൻ്റെ നെയ്യത്ത് വയ്ക്കാൻ അവൻ മറന്നുപോയി ഈ വ്യക്തി തുടക്കത്തിൽ ഈ മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കാൻ ഞാൻ നെയ്യത്ത് ചെയ്തു ഞാൻ കരുതി എന്നവൻ നെയ്യത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവനിക്ക് ആ നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ ചെയ്യേണ്ട പരി പണി എന്താണ് അവൻ ചെയ്യേണ്ടത് അവൻ തുടക്കത്തിൽ ആ നെയ്യത്ത് വച്ചിട്ടുണ്ടല്ലോ അപ്പനവന് അവൻക്ക് അവൻ്റെ മനസ്സിലൊരു ബോധം വേണം ഒരു തക്ലീദ് വേണം ഞാൻ നാളത്തെ നോമ്പ് അനുഷ്ഠിക്കുന്നത് മാലിക്യമതഹ പ്രകാരമാണ് ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നതിനുള്ള ഒരു ബോധം ആ ഒരു തക്ലീത് ആ ഒരു അറിവ് അവനിക്കുണ്ടായിരിക്കണം ആ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം അവൻ നാളത്തെ നോമനുഷ്ഠിക്കേണ്ടത് അങ്ങനെ ഒരു ദിവസത്തെ നെയ്യത്ത് അവൻ മറന്നു പോയാൽ തുടക്കത്തിൽ അവൻ ആ നെയ്യത്ത് വെച്ചിരിക്കണം കേട്ടോ അങ്ങനത്തെ ആൾ ആൾക്കാർ ഇത് പറയുന്നത് അങ്ങനെ മാലിക്കി മദ്ഹ് പ്രകാരം അവൻ നോമനുഷ്ഠിക്കുമ്പോൾ അവൻ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവൻ ഒരു ഫാസിദായ ബാധത്തായിട്ട് മാറും അവൻ്റെ നോമ്പ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ മതി മാലിക്കിൽ ചില വ്യത്യാസങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ആദ്യമായിട്ട് വതി വികാരത്തിൻ്റെ പ്രഥമ ഘട്ടത്തിൽ പിന്നെ പുറപ്പെടുന്ന ഒരു മതജലമാണ് വതി ആ വതിയെ മാലിക്യമതഃ പ്രകാരം വതിയെ വന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ നോമ്പ് മുറിയും ഷാഫി മതഃ പ്രകാരം നോമ്പ് മുറിയില്ല അപ്പോൾ ഈ മാലിക്യമതഹ പ്രകാരമാണ് ഇവൻ ആ നോമ്പനുഷ്ഠിക്കുന്നത് എങ്കിൽ അവനക്ക് വതി ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് മുറിഞ്ഞു പോകും അപ്പോൾ അത് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവനെ നോമ്പ് ഫാസിതമായ നോമ്പായി മാറും ഒരു കാര്യം അത് രണ്ടാമത്തത് കണ്ണിൽ സൊറുമ ഇടുക കണ്ണിൽ മരുന്നിറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മാലിക്യമതേഹ പ്രകാരം നോമ്പ് മുറിയുന്നതാണ് അത് ശ്രദ്ധിക്കണം അതുപോലെ മറന്ന് ഭക്ഷണം കഴിക്കുക ഷാഫി മതഹപ്രകാരം മറന്ന് ഭക്ഷണം കഴിച്ചാൽ അവൻ്റെ നോമ്പ് വാത്തിയിലാവൂല പക്ഷെ മാലിക്കി മതഹ് പ്രകാരം മറന്നു ഭക്ഷണം കഴിച്ചാലും അവൻ്റെ നോമ്പ് മുറിയും അപ്പോൾ മാലിക്കി മദ്ഹബിനെ തക്കീലിതി ചെയ്തുകൊണ്ടാണ് അവൻ ആ നോമ്പലിഷ്ടിക്കുന്നത് എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവൻ്റെ നോമ്പ് ഫാസിദായ നോമ്പായി മാറും ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക ഇനി ഒരാൾ തുടക്കത്തിൽ ഒരു മൊഷാഫി മദ്ഹബിക്കാനായ ഒരു വ്യക്തി ഒരു ദിവസം നെയ്യത്ത് വെക്കാൻ മറന്നുപോയി അവൻ നോമ്പിൻ്റെ ഒന്നാമത്തെ രാത്രിയിൽ പിന്നെ ഈ പിന്നെ മാസം മുഴുവനും നോമ്പ് രക്ഷിക്കാൻ ഞാൻ കരുതി എന്നുള്ള ആ നെയ്യത്ത് അവൻ വെച്ചിട്ടുമില്ല എങ്കിൽ അപ്പോൾ പിന്നെ അവനക്ക് എന്ത് ചെയ്യും അവനിക്ക് പിന്നെ ആ നോമ്പ് അതാ ആയിക്കിട്ട് തന്നെ കിട്ടാൻ എന്താണ് എന്താണതിനുള്ള പരിഹാരം അപ്പനവൻ ത പിന്നെ അനഫി മദബിനെ തക്കൽ ഇത് ചെയ്യണം അനഫി മദബില് മറന്നു പോകുമ്പോൾ ഉച്ചക്ക് മുമ്പ് ഫറായ നോമ്പാണെങ്കിലും ഉച്ചയ്ക്ക് മുമ്പ് നെയ്യത്ത് വച്ചാൽ മതി എന്ന് അനഫി മദബിനുണ്ട് അപ്പോൾ അവൻ രാത്രി മുമ്പ് തന്നെ നെയ്യത്ത് വെക്കാൻ മറന്നു പോയാൽ അവൻ അവനിക്കൊരാ ആ ബോധത്വം എന്ത് ബോ എന്തൊരു ഒരു അറിവ് വേണം ഞാൻ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് നാളത്തെ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നത് അനഫി മദ്ഹബിനെ തക്ലീദ് ചെയ്തുകൊണ്ടാണ് എന്നൊരു ബോധം എന്നൊരു അറിവ് ഒരു തക്ലീദ് അവനിക്കുണ്ടാവണം എന്നിട്ട് അവൻ ഉച്ചൻ്റെ മുമ്പായിട്ട് അന്നത്തെ നെയ്യത്ത് വച്ചാൽ അവനക്ക് ആ നോമ്പ് നഷ്ടപ്പെടാതെ ലഭിക്കുന്നതാണ് അപ്പോൾ അവിടെയും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ മാലിക്കി മദ്ഹബിലുള്ളതുപോലെ തന്നെ ഏകദേശം ഈ പിന്നെ ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഒക്കെയാണ് ഒരുപോലെയാണ് പക്ഷേ ഒറ്റ കാര്യം അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കഫ്ഫാറത്തിൻ്റെ വിഷയത്തിൽ കഫ്ഫ്ഫാറത്തിൻ്റെ വിഷയത്തിലും അലഫി മദ്ഹബ് ഷാഫി മദ്ഹബും തമ്മിലൊരിത്തി ഒരു വ്യത്യാസമുണ്ട് ചെറിയ മാറ്റമുണ്ട് അതെന്താണ് പിന്നെ മാ ഷാഫി മദ്ഹ് പ്രകാരം പിന്നെ ജിമാഅ ചെയ്താൽ ബാല ഭർത്താക്കന്മാർ തമ്മിൽ നോമ്പ് നോറ്റുകൊണ്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലാണ് കഫാറത്ത് കഫാറത്ത് പറഞ്ഞാൽ വിശാലമായി പറയുന്നില്ല അറിയാത്തവരാരണെങ്കിൽ ചോദിച്ചാൽ മതി ആ കഫാറത്ത് ജിമാഅ കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടാൽ മാത്രമേ ഷാഫി മദഹബിൽ കഫാറത്തുള്ളൂ എങ്കിൽ അനഫി മദബിൽ ഒരു കാര്യങ്ങൾക്ക് കൂടി കഫാറത്തുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അവന് ഉച്ചക്ക് അല്ലെങ്കിൽ സുബിഹിൻ്റെ പ്രഭാതത്തിന് ശേഷം നോമ്പുകാരനാണ് പ്രഭാതത്തിന് ശേഷം വൈകുന്നേരമാകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ട് അവൻ ആ നോമ്പ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാലും അവനിക്ക് കഫ്ഫാറത്തുണ്ട് അനഫി മതേഹ പ്രകാരം അപ്പോൾ ആ കാര്യം അനഫി മതേഹനെ തെക്ക ചെയ്തുകൊണ്ട് നോമ്പ് നഷ്ടിക്കുന്ന ആൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കഫാറത്ത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടി വരും കഫാറത്ത് പറഞ്ഞാൽ വല്ല പണിഷ്മെൻ്റ് ആണ് അപ്പം ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്രശബ്ദം കേട്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക സംശയമുണ്ടെങ്കിൽ ചോദിക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ നിർവഹിക്കാൻ തോഫീക്ക് നൽകട്ടെ അസലാ വാലിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ